നമസ്കാരം ഗൾഫ് ന്യൂസ് ആരംഭിക്കുകയാണ് നോക്കാം പ്രധാന വാർത്തകൾ ഖത്തറിൽ ഇനി കൊടും ചൂടുള്ള ദിനങ്ങൾ ഈ വർഷത്തിലെ ഏറ്റവും ചൂടുള്ള ദിനങ്ങൾ ആരംഭിച്ചതായി ഖത്തർ കാലാവസ്ഥാ വിഭാഗം പകൽ അന്തരീക്ഷ താപനില 50 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച 10401 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം മതിയായ രേഖകളില്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത് 48 പേർ നിയമലംഘകർക്ക് കർശന ശിക്ഷയെന്ന് ആഭ്യന്തര മന്ത്രാലയം ഒമാനിൽ 200-ലധികം തസ്തികകളിൽ ജോലിയെടുക്കുന്ന പ്രവാസികൾക്കുള്ള തൊഴിൽ വിസ നിരോധിച്ചു തീരുമാനമെടുത്തത് തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സെയ്ദ് ബിൻ അലി ബാബിയൻ മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ ആക്രമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ഗൂഢാലോചന പുറത്തായത് യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വിവരങ്ങൾ പദ്ധതി തയ്യാറാക്കിയത് സംസ്ഥാന നേതാക്കൾ ഗൂഢാലോചനയുടെ തെളിവുകൾ കൈരളി ന്യൂസിന് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയും ഇന്ത്യക്ക് മൂന്നാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 5 വിക്കറ്റിന് ടീം ഇന്ത്യക്ക് വിജയമൊരുക്കിയത് ഋഷഭ് പന്തിന്റെ അപരാജിത സെഞ്ചുറി വിശദമായ വാർത്തകളിലേക്ക് ഖത്തറിൽ ഈ വർഷത്തിലെ ഏറ്റവും ചൂടുള്ള ദിനങ്ങൾ ആരംഭിച്ചതായി ഖത്തർ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ഈ പ്രത്യേക കാലാവസ്ഥയിൽ പകൽ അന്തരീക്ഷ താപനില 50 ഡിഗ്രി സെൽഷ്യസിൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പൊതുജന ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഖത്തറിൽ ഈ വർഷത്തെ ഏറ്റവും ചൂടേറിയ ദിനങ്ങൾ വരവാകുന്നതായി ഖത്തർ കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു രാജ്യത്ത് കാഠിന്യമേറിയ ചൂടനുഭവപ്പെടുന്ന ദിനങ്ങളായ ജംറത്ത് അൽ ഖയ്യത്ത് സീസൺ 39 ദിനങ്ങളാകും നീണ്ടു നിൽക്കുക ഈ കാലയളവിൽ 50 ഡിഗ്രി സെൽഷ്യസ് മുകളിൽ വരെ താപനില ഉയരും അന്തരീക്ഷത്തിലെ ഉയർന്ന ഹ്യൂമിഡിറ്റിയും ഈ കാലാവസ്ഥ സീസണിന്റെ പ്രത്യേകതയാണ് പൊതുജനങ്ങൾ കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് പൊതുജന ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഖത്തർ സൗദിയിൽ ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച 10401 പേരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം മതിയായ രേഖകളില്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 48 പേരും പിടിയിലായി ഇഖാമ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ബന്ധപ്പെട്ട വിഭാഗങ്ങൾ നടത്തിയ വിവിധ പരിശോധനകളിലാണ് നിയമലംഘകരെ അറസ്റ്റ് ചെയ്തത് പിടിക്കപ്പെട്ടവരിൽ 6786 പേർ ഇഖാമ നിയമലംഘകരും 2444 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരുമാണ് അതിർത്തി സുരക്ഷാ സംവിധാനം ലംഘിക്കുന്നവർക്കും ഇവർക്ക് സഹായം നൽകുന്നവർക്കും കർശന ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഒമാനിൽ 200-ലധികം തൊഴിൽ തസ്തികകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് തൊഴിൽ വിസ നിരോധിച്ചു തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സെയ്ദ് ബിൻ അലി ബാബ്നിയാണ് തീരുമാനം പുറപ്പെടുവിച്ചത് ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഡയറക്ടർ പേഴ്സണൽ അഫയേഴ്സ് ഡയറക്ടർ പബ്ലിക് റിലേഷൻ ഡയറക്ടർ എന്നിവരുൾപ്പെടെ 207 തൊഴിൽ തസ്തികകളിലാണ് വിലക്ക് ഏർപ്പെടുത്തിയത് സിഇഒ മാനേജർ സുരക്ഷാ സൂപ്പർവൈസർ ഫ്യുവൽ സ്റ്റേഷൻ മാനേജർ ജനറൽ മാനേജർ ലൈബ്രറേറിയൻ സ്റ്റോർ സൂപ്പർവൈസർ വാട്ടർ മീറ്റർ റീഡർ ഡെലിവറി ഏജന്റ് റിസപ്ഷനിസ്റ്റ് വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ തുടങ്ങി ഇന്ത്യക്കാർ ജോലി നോക്കുന്ന പല പ്രൊഫഷനുകളിലും വിസ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര നിയമലംഘനങ്ങളാണ് മേഖലയിൽ പിരിമുറുക്കവും അസ്ഥിരതയും ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നെന്ന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി സൗദിയിൽ കൂടിയ ജിദ്ദ സെക്യൂരിറ്റി ആൻഡ് ഡെവലപ്മെന്റ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഖത്തർ അമീർ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പിരിമുറുക്കം നിലനിൽക്കുന്ന അവസരത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾക്ക് ന്യായവും ശാശ്വതവുമായ പരിഹാരം കണ്ടെത്തണമെന്നും അന്താരാഷ്ട്ര നിയമസാധുത പ്രമേയങ്ങൾക്ക് അനുസൃതമായി പ്രശ്നപരിഹാരങ്ങൾക്കായി ഗൗരവമായ ചർച്ചകൾക്ക് അമേരിക്കയുടെ ഫലപ്രദമായ പങ്ക് പ്രതീക്ഷിക്കുന്നതായും അമീർ കൂട്ടിച്ചേർത്തു ഖത്തറിലെ സംഗീത ആസ്വാദകർക്ക് അവിസ്മരണീയമായ സംഗീത വിരുന്ന് നൽകി സിതാർ മ്യൂസിക്കൽ നൈറ്റ്
ദോഹയിലെ അൽ അറബ് സ്പോർട്സ് ക്ലബിലെ ഇൻഡോർ ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സിന് മുമ്പിൽ മലയാളത്തിന്റെ പ്രശസ്ത ജനപ്രിയ ഗായകരായ സിതാരയും ഹരീഷ് ശിവരാമകൃഷ്ണനും ചേർന്നാണ് ദോഹയിലെ സംഗീത പ്രേമികൾക്കായി ഈ വേറിട്ട സംഗീത നിശ നയിച്ചത്. പുതുമകൾ നിറഞ്ഞ ആലാപന ശൈലികളാൽ പ്രശസ്തരായ സിതാരയും ഹരീഷും ആദ്യമായാണ് ദോഹയിൽ സംയുക്തമായി സംഗീത വിരുന്ന് അവതരിപ്പിക്കുന്നത്. സ്കൈ മീഡിയയും സ്കൈ വിഷൻ ക്യൂബും സംയുക്തമായാണ് സംഗീത സദ്യ സംഘടിപ്പിച്ചത്. നിരവധി പ്രശസ്ത ഗാനങ്ങൾ ആലപിച്ച് സിതാരയും ഹരീഷും സദസ്സിനെ ഇളക്കിമറിച്ചു. യു എസ് പ്രേസിംഗ്, നിഷാദ് ഗുരുവായൂർ, സതീഷ് ജസീം, യു എസ് പ്രേംസിംഗ്, ജസീം ആണിക്കോത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഖത്തറിൽ മലയാളി മരിച്ചു. തൃശൂർ ആണ്ടത്തോട് വാരിയത്തേൻ അബ്ദു മകൻ അൻവറാണ് ദോഹയിൽ വെച്ച് മരണപ്പെട്ടത്. ഖത്തറിലെ ബാബ ചപ്പാത്തി റെസ്റ്റോറൻറ്റ് ജീവനക്കാരനായിരുന്നു. മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ഗൂഢാലോചന പുറത്ത്. ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതാക്കൾ നടത്തിയ ഗൂഢാലോചനയുടെ തെളിവുകളും യൂത്ത് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജിലെ നേതാക്കൾ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റും കൈരളി ന്യൂസിന് ലഭിച്ചു. മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയ യൂത്ത് കോൺഗ്രസിന്റേത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് എ വിജയരാഘവൻ. വാക്കുകളുടെ പേരിൽ തർക്കിക്കുന്ന പ്രതിപക്ഷം ഇനി എന്തു പറയുമെന്നും വിജയരാഘവൻ ചോദിച്ചു. വ്യക്തിപരമായി കടന്നാക്രമിച്ച് അപായപ്പെടുത്താനുള്ള ഒരു പ്രവർത്തന പദ്ധതിയിലെ ഗൂഢാലോചനയാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയിരുന്നത്. ഇവിടെ വാക്കുകളുടെ പേരിലും വാചകങ്ങളുടെ പേരിലും തർക്കിക്കുന്ന മലയാള മാധ്യമ ലോകം, ഇവിടുത്തെ പ്രതിപക്ഷം, ഇവര് ഇത്രയും തീവ്രമായ ഒരു തെറ്റായ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് നടത്തിയതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നറിയാനും നമുക്ക് താല്പര്യമുണ്ട്. അത്യന്തം അപലപനീയമായ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷവും ചെന്നെത്തിയതിന്റെ ഉദാഹരണമാണ്, കയ്യോടെ പിടിക്കപ്പെട്ടതിന്റെ ഭാഗം ആയിട്ടാണ് ഇപ്പൊ നമ്മളിവിടെ ഇതിനെ കാണുന്നത്. വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിച്ച കേസിലെ പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് അക്രമത്തിന് പോയതെന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് എം വി ജയരാജൻ പ്രതികരിച്ചു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഞങ്ങൾ ബന്ധപ്പെട്ട നേതാക്കന്മാരുമായി കൂടിയാലോചിച്ചാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ ശബരിനാഥിന്റെയും അതുപോലുള്ള നേതാക്കന്മാരുടെയും പങ്ക് രേഖകൾ സഹിതമാണ് എന്നതാണ് ഒരു പ്രത്യേകത.